നടിയും കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായ കെ പി എസ് ലളിതയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തത് വലിയ ചർച്ചാ വിഷയമായിരുന്നു നാലു പത്തിറ്റാണ്ടോളമായി സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യമായ കെ പി എസ് സു ലളിതയ്ക്ക് ഇത്രകാലം അത്രയും കൊണ്ട് സംവാദിച്ച പണം മതിയാക്കില്ലേ ചികിത്സയ്ക്ക് എന്നായിരുന്നു പൊതുവായി ഉയർന്ന വിമർശനങ്ങൾ എന്നാൽ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കെ പി എസ് ലളിതയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തതിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടനും എംപിയുമായ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണ് കെ പി എസ് ലളിതരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തത് സർക്കാരിന്റെ മുന്നിൽ അപേക്ഷ വന്നതിനാലാവും എന്നും അത് സർക്കാരിന്റെ അവകാശമാണെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് കലാകാരന്മാർക്ക് സഹായം നൽകാറുണ്ട് മുപ്പത്തി ആറ് പേർക്ക് താനും സഹായം നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു നടി കെ പി എസ് സി ലളിതയ്ക്ക് ചികിത്സ നൽകിയത് സർക്കാരാണ് അത് സർക്കാരിൻ്റെ അവകാശമാണ് സർക്കാരിൻ്റെ മുന്നിൽ അപേക്ഷ വന്നിട്ടുണ്ടാകും അത് സർക്കാർ പരിശോധിച്ചു അവർക്ക് അത് അത്യാവശ്യമാണെന്ന് തോന്നിയത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് കലാകാരന്മാർക്ക് ചികിത്സാ സഹായം നൽകാറുള്ള വകുപ്പിൽ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ ഇത്തരത്തിൽ ഞാനും നൽകിയിട്ടുണ്ട് മുപ്പത്തിയാറ് പേർക്കാണ് ഇത്തരത്തിൽ താൻ സഹായം നൽകിയിട്ടുള്ളതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ലളിതശി ആ വിഭാഗത്തിൽ പെടുന്നുണ്ടോ എന്നത് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടെന്നും സർക്കാരിൻ്റെ സത്യസന്ധതയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു അല്ലാതെ അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും പുലഭ്യം പറഞ്ഞു നടക്കുന്നത് തെറ്റാണെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ സുരേഷ് ഗോപി വ്യക്തമാക്കി